നമുക്ക് ഏവർക്കും അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ളൊരു ജീവിയുണ്ട്, ഡൈനോസർ. ഏകദേശം 165 മില്യൺ വർഷങ്ങളാണ് ഡൈനോസർ ഈ ഭൂമി ആകെ അടക്കി വാണത്. അപ്പം ആ ജീവികളോട് നമുക്ക് എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ ടൈം ട്രാവൽ ചെയ്യാതെ തന്നെ ഡൈനോസറിനെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ കാൻബറയിലെ ഡൈനോസർ മ്യൂസിയത്തിലാണ്. അപ്പോൾ നമുക്ക് കുറേ ഡൈനോസർ അതിഥികളെയൊക്കെ കാണാം. കാമോ ആദ്യം കാണുന്ന ഡൈനോസറിൻ്റെ പേരാണ് കോണ്ടസോറസ്. ഇതൊരു സസ്യബുക്കാണ്. ഇത് ഓസ്ട്രേലിയൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് ആയ കോണ്ടസ് എയർലൈൻസിൽ നിന്നാണ് ഇതിൻ്റെ പേര് കിട്ടിയിരിക്കുന്നത്. ഓസ്ട്രാലോ വെനേറ്റർ എന്നാണ് ഈ ഒരു ഡൈനോസറിൻ്റെ പേര്. ഇത് 5 മീറ്റർ വരെ നീളം വെക്കുന്നതാണ്. പിന്നെ ഇതിന് 20 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും. ഇതിൻ്റെ ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത് ക്യൂൻസ്ലാൻഡിൽ നിന്നാണ്, ഓസ്ട്രേലിയയിലെ. ഈ ഡൈനോസറിൻ്റെ പേരാണ് മുട്ടാബൊറാസോറസ്. ഇതിൻ്റെ ആദ്യത്തെ എല്ലിൻ കഷ്ണം കിട്ടിയിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ മുട്ടാബൊറ എന്നാണ്. അങ്ങനെയാണ് ഈ ഡൈനോസറിന് ആ പേര് കിട്ടിയത്. ഈ കാണുന്നത് ഡൈനോസറിൻ്റെ കുറച്ച് മുട്ടകളും ഡൈനോസറിൻ്റെ ഫുട് പ്രിൻ്റാണ്, അതായത് ഡൈനോസറിൻ്റെ കാൽപാദം പതിഞ്ഞ കുറച്ച് സ്ഥലങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. വെലോസിറപ്റ്റർ എന്ന് പറഞ്ഞൊരു ഡൈനോസറാണ് ഈ കാണുന്നത്. ഇതിനെ ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൗണ്ടൊക്കെ അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടുണ്ടെന്ന് കേൾപ്പിക്കാം. തൊട്ടടുത്ത് കാണുന്നത് കാർണോടോറസ് ഡൈനോസറാണ്. ജുറാസിക് വേൾഡ് സിനിമയിൽ മുതൽ പോലിരിക്കുന്ന ഡൈനോസറിനെ കാണിക്കുന്നില്ലേ, ആ ഡൈനോസറിൻ്റെ തലയോട്ടിയാണ് കാണുന്നത്. ഈ ഡൈനോസറാണ് സ്പൈനോസോറസ്. ജുറാസിക് പാർക്ക് 3 ലോകം നോക്കുവാണെങ്കിൽ ഈ ഡൈനോസറാണ് ഉള്ളത്. ഈ ഡൈനോസറിനെ പറ്റി കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. ഈ ജുറാസിക് പാർക്ക് 3 സ്പൈനോസോറസ് ടീറക്സിന് നിമിഷ നേരങ്ങൾ കൊണ്ട് കൊല്ലുന്നൊരു സീനുണ്ട്. അത് ടീറക്സിൻ്റെ ഫാൻസിന് ഇഷ്ടപ്പെടാതാവുകയും അതുകൊണ്ടാണ് ആ പടം അത്രയ്ക്ക് കളക്ഷൻ കിട്ടാതാവുകയും ചെയ്തത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ടൈറാനോസോറസ് അഥവാ ടീറക്സിൻ്റെ മുന്നിലാണ്. ജുറാസിക് പാർക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു ഡൈനോസറാണ് ടീറക്സ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രെഡേറ്ററാണ്. ലോകത്ത് ജീവിച്ചിരുന്ന ജീവികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ള ജീവിയാണ് ടൈറാനോസോറസ് റെക്സ് അഥവാ ടീറക്സ്. റിപ്പോസോറസ് എന്ന് പറഞ്ഞൊരു ഡൈനോസറിൻ്റെ സ്കെൽറ്റാണ് ഈ കാണിച്ചേക്കുന്നത്. ഫുൾ ഫോസിൽ പോലെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നൊക്കെ തൂവലുകൾ ഉണ്ടായിരുന്ന ഡൈനോസറിനെയാണ്. ഡൈനോസർ നശിക്കാൻ കാരണമായ ഉൽക്കാപതനത്തെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു കരടിയുടെ അസ്ഥി കൂടെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന കുറെ ജീവികളെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ.
ജുറാസിക് പാർക്ക് സിനിമയിൽ ആദ്യം കാണിക്കുന്ന വലിയ ഡൈനോസറിന്റെ ഫോസിലാണ് ഈ കാണുന്നത്. പണ്ട് കാലത്ത് കടലിൽ ജീവിച്ചിരുന്ന കുറേ ജീവികളുടെയൊക്കെ ഫോസിൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡിനോസറിന്റെ കാലഘട്ടത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിച്ചേക്കുന്നത്, ട്രയാസിക്, ജുറാസിക്, ക്രിപ്റ്റേഷ്യസ്. ട്രയാസിക് പീരീഡിലാണ് ഡൈനോസറിന്റെ ഉത്ഭവം ഉണ്ടായത്, ജുറാസിക് പീരീഡിലാണ് അവർ ഭൂമി അടക്കി വാണത്, ക്രിപ്റ്റേഷ്യസ് പീരീഡിലാണ് അവരുടെ വംശനാശം സംഭവിച്ചത്. ഈ കാണുന്നതാണ് ടോറോസോർ, പറക്കുന്ന ഡൈനോസോർ. ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, നല്ല രസമുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മാമത്തിന്റെ സ്കെൽറ്റൻ ഉണ്ട്. ഇനിയുള്ളത് മ്യൂസിയത്തിന്റെ വെളിയിലുള്ള കുറെ കാഴ്ചകളാണ്. ഇവിടെ ഒരുപാട് ഡൈനോസർ ഒക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് എല്ലാത്തിനെയും. മുഴുവൻ ഡൈനോസർ ആണല്ലോ. ജോണി പുതിയ ആ വിളിക്കേ, ആ വിളിച്ചാങ്ങട്ടെ, ആ ഗുഡ് ബോയ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.